സിനിമാ റിവ്യൂ ബോംബിംഗിൽ എറണാകുളം സെൻട്രൽ പോലീസ് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തു. റാഹേൽ മകൻ കോര എന്ന സിനിമയുടെ സംവിധായകൻ ഉബൈനിയുടെ പരാതിയിലാണ് കേസ്. സമൂഹ മാധ്യമങ്ങളായ യൂട്യൂബ്, ഫേസ്ബുക്ക് യൂട്യൂബർമാരായ അശ്വിൻ കോക്ക്, അരുൺ തരംഗ തുടങ്ങി 9 പേർക്കെതിരെയാണ് കേസ്. സിനിമകളുടെ നെഗറ്റീവ് റിവ്യൂവിൽ നടപടിക്കായി സംസ്ഥാനം പ്രത്യേക പ്രോട്ടോകോൾ തയ്യാറാക്കി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെ സിനിമ മോശമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചെന്ന പരാതിയിലാണ് ആദ്യ FIR എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്തത്. 9 പേർക്കെതിരെയാണ് കേസ്. സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളായ യൂട്യൂബും ഫേസ്ബുക്കും പ്രതികളാണ്. റാഫേൽ മകൻ കോര എന്ന സിനിമയുടെ സംവിധായകൻ ഉബൈനിയുടെ പരാതിയിലാണ് ഈ നടപടി. നേരത്തെ റിലീസിംഗ് ദിനത്തിൽ തിയേറ്റർ കേന്ദ്രീകരിച്ചുള്ള നെഗറ്റീവ് റിവ്യൂ നിയന്ത്രിക്കണമെന്ന ഹർജി ഹൈക്കോടതി പരിഗണിച്ചിരുന്നു. ആരോമലിൻ്റെ ആദ്യ പ്രണയം എന്ന സിനിമയുടെ സംവിധായകൻ മുബീൻ നൌഫലായിരുന്നു ഹർജി നൽകിയത്. ഈ ഹർജിയിൽ മേലുള്ള തുടർ നടപടിയിലാണ് നെഗറ്റീവ് റിവ്യൂവിൽ നടപടിക്കായി പ്രത്യേക പ്രോട്ടോകോൾ ഹൈക്കോടതിയിൽ സംസ്ഥാന പോലീസ് മേധാവി തയ്യാറാക്കി നൽകിയത്. അപകീർത്തികരമായ റിവ്യൂ നടത്തിയാൽ കേസെടുക്കാം, പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയാലും FIR രജിസ്റ്റർ ചെയ്യാമെന്നും DGP. വ്യാജ IDകൾ കണ്ടെത്തുന്നതിൽ പരിമിതിയുണ്ടെന്നും DGP അറിയിച്ചു. സൈബർ അക്രമ സ്വഭാവമുള്ള റിവ്യൂവിനെതിരെ നടപടിയെടുക്കണമെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കാം, പക്ഷേ അജ്ഞാത IDകളിൽ നിന്നുള്ള നെഗറ്റീവ് റിവ്യൂ അനുവദിക്കാൻ കഴിയില്ലെന്നും കോടതിയും വ്യക്തമാക്കി. റിപ്പോർട്ടർ കൊച്ചി. ചോദ്യം ഇതാണ്, മോശം റിവ്യൂവിൽ കേസ് വേണോ? സ്മൃതി, നമ്മൾ ഈ വാർത്ത അറിയുന്നത് ഇപ്പോൾ ഈ ഇത് കേസെടുക്കുന്ന ഏത് ഘട്ടത്തിലാണ്? പൈസ തന്നില്ല എങ്കിൽ ഈ സിനിമ, നിങ്ങളുടെ സിനിമയെക്കുറിച്ച് മോശമായി ഞാൻ എഴുതും, പൈസ തന്നാൽ നന്നായി എഴുതും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭീഷണി, മാഫിയ. അപ്പോൾ ആ രൂപത്തിൽ പ്രവർത്തിക്കുന്നവർ ഈ രംഗത്ത് കാര്യമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വേറെ രൂപത്തിലാണ് കേസെടുക്കേണ്ടത്. അത് റിവ്യൂ എന്ന വാക്കല്ല അതിന് ഉപയോഗിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. റിവ്യൂ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? പക്ഷേ ഒരു സിനിമ വരുന്ന ഘട്ടത്തിൽ അതെ റിവ്യൂ ബോംബിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ഇനി ഓരോ തവണയും അങ്ങനെ ആ രൂപത്തിൽ കേസെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അല്ലാതെ നമ്മളൊരു സിനിമയെ നമുക്ക് വിമർശിക്കാം. നമ്മളൊരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ആ സിനിമ മോശമാണെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവർക്കും ഈ രൂപത്തിൽ എല്ലാവരും റിവ്യൂ നടത്തുകയാണ്, എല്ലാവരും നിരൂപകരാണ്. അപ്പോൾ എനിക്ക് ആ സിനിമ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് എന്നൊക്കെ പറയും. പക്ഷേ അതിൻ്റെ സംവിധായകനെ പരിഹസിക്കുന്ന ഭാഷ, നടനെയും നടിയൊക്കെ പരിഹസിക്കുന്ന ഭാഷ, ഈ പണിയെ നിർത്തി പോകണമെന്ന രൂപത്തിൽ പറയുന്നത്, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ അതിർത്തി സ്വയം വരയ്ക്കുകയാണ് വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ കേസെടുക്കുന്ന രൂപത്തിലേക്ക് പോകുന്നത് അത് വേറെ രൂപത്തിൽ, അത് വേറൊരു തരത്തിലേക്ക് തന്നെ പോകും. കാരണം റിവ്യൂവിന് കേസെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വേറെ തരത്തിൽ മാധ്യമപ്രവർത്തനം തന്നെ ബാധിക്കുന്ന രീതിയിലൊക്കെ ഒരുപക്ഷെ പോയേക്കാം. അപ്പോൾ അതൊരു ശരിയായ സമീപനമാണ് എനിക്ക് എന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ രൂപത്തിൽ ഭീഷണിപ്പെടുത്തുന്ന വേറൊരു സംഭവമാണ്, അതിൽ കേസെടുത്തിൽ തെറ്റുമില്ല. പക്ഷേ ഇത് നോക്കൂ, സിനിമ ഇപ്പം സിനിമ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പുറത്ത് മൈക്കുമായി കാത്തിരിക്കുന്നവരുണ്ട്. അത് സിനിമാക്കാർ തന്നെ ചെയ്യുന്നതാണ്. സിനിമയെ പറ്റി അഭിപ്രായം ചോദിച്ചുകൊണ്ട് അല്ലേ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം പറയണം, നമുക്ക് പറയാൻ താല്പര്യമില്ലെങ്കിലും പിടിച്ച് പറയിക്കും. അപ്പം നല്ല സിനിമ എന്ന് പറയുന്നത് മാത്രം കട്ട് ചെയ്ത് കൊണ്ടുപോകും. അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അത് സിനിമാക്കാർ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ റിവ്യൂ ഒരു തരത്തിൽ അവർ തന്നെ നടത്തുന്നുമുണ്ട്. അതെ, ഈ ഞാനൊരു സിനിമയുടെ പേര് ചോദിക്കാം. ആരോമലിൻ്റെ ആദ്യ പ്രണയം ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഇല്ല. ആ സിനിമാക്കാരനാണ് നെഗറ്റീവ് റിവ്യൂവിന് എതിരെ കോടതി കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നത്. നമ്പർ 1 അല്ല, അങ്ങനെ പറയരുത്. പക്ഷേ ഈ സിനിമ കേട്ടിട്ടുണ്ടോ? ഇല്ല, അതാണ് പ്രശ്നം. നോക്കൂ, നിങ്ങള് അല്ലല്ല, സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഈ ടീം നെഗറ്റീവ് നിങ്ങള് ഒരു കാര്യം മനസ്സിലാക്കേണ്ട. ഒന്ന്, ഇതിന് ആദ്യം ഇതിന് വിശാലമായ ഒരർത്ഥത്തിൽ നമുക്ക് പറയാം. എങ്ങനെ? സിനിമയാണ് ഇത് സിനിമയാണിത് മറികടക്കേണ്ടത് എന്ന് പറയാം അല്ലേ? ആത്യന്തികമായി ഇപ്പൊ ഒരു റിവ്യൂ വന്നാൽ പോലും അതിനെ മറികടക്കുന്ന രീതിയിലുള്ള സിനിമകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഈ പ്രശ്നമില്ല. സ്വാഭാവിക സാഹിത്യവാര പോലെ വലിയ രീതിയിലൊക്കെ ഒരു കലാസൃഷ്ടി നടത്തി വരുമ്പോ പിറ്റേ ദിവസം അതിലെ നിരൂപണത്തിലൂടെ വളരെ ശക്തമായ രീതിയിൽ കൊന്തുകൊല. എന്റെ കാലഘട്ടത്തില് സിനിമാ നിരൂപണം എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ള കോഴിക്കോടൻ മാതൃഭൂമി പാട്ടിന്റെ ആണെങ്കിൽ പേജിൽ കോഴിക്കോടൻ. എനിക്ക് ഇപ്പോഴും ഓർമ്മ എന്താ അറിയോ, കോഴിക്കോടൻ മഞ്ജു വാര്യർ എന്ന നടി ആദ്യം വന്ന സിനിമ, ആദ്യം അഭിനയിച്ച സമയത്ത്
യുവജനോത്സവത്തിൽ പാട്ടും നൃത്തവും ഒക്കെ ആയിട്ട് കഴിഞ്ഞാൽ മതി, സിനിമയ്ക്ക് പറ്റിയ ആളല്ല എന്ന് പറഞ്ഞു. അല്ല, കോഴിക്കോടിന്റെ നിരൂപണത്തെ വലിയ തോതിൽ ആളുകൾ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ നിരൂപണം അന്നത്തെ സിനിമയെ ബാധിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വളരെ അപൂർവമായി മാത്രമേ അന്ന് സിനിമ ഇറങ്ങുന്നുള്ളൂ. ഇന്നതല്ലോ, ഇന്നിങ്ങനെ ചറവറ എന്ന് പറഞ്ഞ സിനിമ വരുന്ന സമയത്താണ് ഈ പറയുന്ന റിവ്യൂ ബോംബിംഗ് ഉണ്ടാകുന്നതെന്നാണ് എൻ്റെ വിഷയം. അതല്ല, റിവ്യൂ എന്ന് പറയുന്നതിന് നിങ്ങൾക്ക് നിയമപരമായി തടയാനാകില്ല. അക്കാര്യത്തിലൊരു ഒരു എന്താ പറയുക, ഒരു മാർഗനിർദ്ദേശം കൊടുക്കാം എന്നുള്ളതല്ലാതെ അതിനപ്പുറം പറ്റില്ല. ഈ പറഞ്ഞ പോലെ മാഫിയകൾ ഉണ്ടെങ്കിൽ പിടിക്കട്ടെന്നേ അവരെ. പക്ഷേ ഇത് ഈ ഓൺലൈൻ മാധ്യമങ്ങളാകെ ഈ ഒരു മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡാമേജ് മാധ്യമത്തിനും മാധ്യമത്തിനാകെ വലിയ അടക്കാണ്. ഇപ്പൊ നിങ്ങള് ഇപ്പൊ ഇന്നിപ്പോ ഓൺലൈൻ മാധ്യമങ്ങളിൽ പലതും നിലനിൽക്കുന്നത് തന്നെ യഥാർത്ഥത്തില് ബ്ലാക്ക് മെയിലിങ്ങിലൂടെയാണ്. ഇവർക്കൊന്നും ഈ പേജ് വായിച്ച് കിട്ടുന്ന പരസ്യങ്ങളിലൂടെയോ മറ്റോ കാര്യങ്ങളിലൂടെയോ അല്ല, ഇവരൊക്കെ തന്നെയും പല വ്യവസായികളുടെ കയ്യിൽ നിന്നും പലതരത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ നിലനിൽക്കുന്നത്. ഇപ്പം നമ്മളെയൊക്കെ തന്നെയും വ്യക്തിപരമായി, നമ്മളൊക്കെ ആരാ കേരളത്തിൽ? വളരെ ചുരുങ്ങിയ നിലവാരത്തിൽ ജീവിക്കുന്ന ആളുകളല്ലേ? നമ്മുടെയൊക്കെ പേരുകൾ അടിച്ച് നമ്മുടെയൊക്കെ പടം വെച്ചിട്ടൊക്കെ എന്തൊക്കെ വ്യാജകഥകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അപ്പം അത് ഓരോരുത്തർക്കും കൊള്ളുന്നത്, ഇപ്പം എനിക്കൊക്കെ കിട്ടി 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 അതിനോട് ഒരു ഒരു അല്ല ഞാൻ പറയുന്നത് വേറെ വിശാലമായ കാര്യം. മീഡിയ എഡിറ്ററൊക്കെ ഉപയോഗിച്ചോട്ടെ, ആ നിലയിലുള്ളതല്ല ഞാൻ പറയുന്നത്. വാർത്തകളിൽ തന്നെ നമ്മളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വലിയ രീതിയിലുള്ള എത്രയോ കാലമായിട്ട് തുടർന്നൊരു രീതിയുണ്ട്. അതൊക്കെ തന്നെയും ഒരു മാഫിയ തന്നെയാണ്. എന്ന് വെച്ചാൽ ആളുകളുടെ കൈ, ആളുകളെ ഭീഷണിപ്പെടുത്തുക. നോക്കൂ, ഞാൻ ഇയാളെ ഈ നിരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ പൈസ തരുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ഒരു പ്രൊഡ്യൂസർ ആണെങ്കിൽ ഇയാളുടെ പടത്തിന് ഞങ്ങൾ നല്ല റിവ്യൂ കൊടുത്തിട്ട് മാതൃഭൂമി പത്രത്തിൽ വന്നിട്ടുള്ള ആ ഒരു ഇതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണല്ലോ, 10,000 രൂപ 10K തന്ന ആളാണ്. അപ്പോൾ അത് നല്ല റിവ്യൂ കൊടുത്തുകൊണ്ട് ആ പടം നന്നായി ഓടി, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കുക. ഇയാൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല എന്നാണ് ആ പത്രത്തിലെ ഒരു പ്രൊഡ്യൂസറുടെ. ഇപ്പോൾ പ്രൊഡ്യൂസർമാർ പറയുന്ന കാര്യം എന്താണ്? അവരെ സംബന്ധിച്ചിടത്തോളം പ്രൊഡ്യൂസർമാരെ മാത്രം ബാധിക്കുന്ന വിഷയമാണിത്. നടന്മാർക്കോ നടിമാർക്കോ ഈ പ്രശ്നമില്ല, അവർക്ക് അടുത്ത പടം കിട്ടും. ഒരു പടം പൊട്ടിയാലും അടുത്ത പടം കിട്ടും. പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം തിയേറ്ററിലെ പെർഫോമൻസ് വെച്ചിട്ടാണ് OTT-യും സാറ്റലൈറ്റും കിട്ടേണ്ടത്. അപ്പോൾ തിയേറ്ററിൽ പൊട്ടും ഈ പറയുന്ന തെറ്റായ റിവ്യൂ ഉണ്ട്, OTT കിട്ടില്ല, സാറ്റലൈറ്റ് കിട്ടില്ല എന്നുള്ള അവസ്ഥയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇതിനകത്തൊരു ഒരു 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 ഡയറക്ഷൻ കൊടുക്കാൻ സർക്കാരിന് കഴിയണം. ഏതെങ്കിലും തരത്തിൽ ഇതിനൊരു ഒരു നിയന്ത്രണം വേണം. ഒരു തർക്കമില്ല, എനിക്കൊന്ന് ഹൈക്കോടതി തന്നെ അമിക്കസ് കുറിയെ വെക്കുകയും ഇത് നിയന്ത്രിക്കാൻ സാധ്യമാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അത് നല്ല കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഇത് മാധ്യമരംഗത്ത് വന്നിട്ടുള്ള, അത് എല്ലാ മാധ്യമ രംഗത്തും വന്നിട്ടുള്ള അപജയങ്ങളിലെ ഒരു ഭാഗം മാത്രമാണ്, അതൊരു വിശാലമായ വിഷയമാണ്. ഞാൻ അതിൻ്റെ പൂർണ്ണ വശങ്ങളിലേക്ക് പോകുന്നില്ല. ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ഈ പറയുന്ന ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടിട്ടുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ തരത്തിലുള്ള ഒരു സോകോൾഡ് മാധ്യമപ്രവർത്തനത്തിൽ അവർ പോയി എന്നുള്ളതാണ്. ഇതിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു സിനിമ, അതിപ്പോൾ ഏത് സിനിമയും ആകട്ടെ, ഇപ്പോൾ നമ്മൾ കേട്ടതോ കേൾക്കാത്തതോ ആയ ഏത് സിനിമയും ആകട്ടെ, അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ ഉദാഹരണമാക്കാം, ഞാനിപ്പോൾ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിൽ ഞാൻ തന്നെ നായികയാകുന്നു, അതിൽ നിങ്ങൾക്ക് മൂന്ന് പേർക്ക് നല്ല വൈരാഗ്യം തോന്നുന്നു, നിങ്ങൾ കുറേ പെയ്ഡ് അക്കൗണ്ട്സിലൂടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്സിലൂടെ നിങ്ങൾ ആലോചിച്ച് ആസൂത്രിതമായി നെഗറ്റീവ് കമൻസ് ഇടുകയാണ്, അതായത് ഈ പടം വിജയിക്കരുത്, അത് ബാധിക്കുന്നത് നിർമ്മാതാവായ എന്നെയോ അല്ലെങ്കിൽ ആ സിനിമയിൽ അഭിനയിക്കുന്ന എന്നെയോ മാത്രമല്ല ആ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ആ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും ഒരേപോലെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇവിടെ നടക്കുന്ന ഈ റിവ്യൂ ബോംബിംഗ് എന്ന് പറയുന്നതിലും അതാണ് സംഭവിക്കുന്നത്. അവരെല്ലാവരും കൂടി ചേർന്ന് ഒരുപറ്റം ആളുകളുടെ പ്രയത്നത്തെ ആദ്യ ദിവസത്തിൽ ആദ്യ ഷോയിൽ തന്നെ നശിപ്പിക്കുകയാണ്. ഫസ്റ്റ് ഷോ കഴിയുന്നതിന് മുൻപ് ഈ റിവ്യൂ വരികയാണ്, അതായത് സിനിമ കാണുക പോലും ചെയ്യാതെ റിവ്യൂ വരുന്ന തരത്തിലേക്ക് അത് പോവുകയാണ്. അത് നിയന്ത്രിക്കേണ്ടത് തന്നെയാണ്. അതിന് കേസെടുക്കണമെങ്കിൽ കേസെടുക്കണം. അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിലും അതാണ് പറയുന്നത്. റിവ്യൂ ബോംബിംഗ് എന്ന് പറയുന്നത് ഒരേ സമയം വിവിധ അക്കൗണ്ടുകളിലൂടെ, അതായത് സിനിമയുടെ ആദ്യ പ്രദർശനം പോലും കഴിയുന്നതിന് മുൻപ് പോലും ഇത്തരത്തിൽ ആസൂത്രിതമായിട്ട് സിനിമയെ പൊളിക്കാനുള്ള നീക്കം. അത് നേരത്തെയൊക്കെ സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ഫാൻസ് തമ്മിലുള്ള ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല രീതിയിലും ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് ആസൂത്രിതമായി ഒരു സിനിമയെ, ആ സിനിമയെ എടുത്ത ആളെ അല്ലെങ്കിൽ ആ സംവിധായകനെ ഒക്കെ തകർക്കാനുള്ള നീക്കമാണ്. അത് ആരാണ് ചെയ്യുന്നതെങ്കിലും അവരെ തുറന്നു കാട്ടുന്ന തരത്തിലേക്ക്, അതായത് ഈ വ്ളോഗർമാരെ മാത്രം, അവർക്കെതിരെ മാത്രം കേസെടുത്താൽ പോരാ, അവരെ കൊണ്ട് പെയ്ഡായി ചെയ്യിപ്പിക്കുന്നതാണെങ്കിൽ, ആ ചെയ്യിപ്പിക്കുന്ന
ശേഷിക്കുന്ന ആളിലേക്കും അന്വേഷണം നീളണം. ആ രീതിയിൽ വേണം അതിനെ ടേക്കപ്പ് ചെയ്യാൻ എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. കാരണം ആ വ്യക്തി നേരത്തെ സാർ പറഞ്ഞതുപോലെ അവർ ഒറ്റയ്ക്കായിരിക്കില്ലല്ലോ, അവർ ഈ ഭീഷണിപ്പെടുത്തുന്നത് മാത്രമായിരിക്കില്ല, അവരെ ഉപയോഗിക്കുന്നവരും ഉണ്ടാകാം. അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ പെയ്ഡായി ചെയ്യുന്നുണ്ടെങ്കിൽ അതും തുറന്നു കാട്ടപ്പെടണം. കാരണം ഒരു സിനിമ അത്രയും നന്നായി എടുത്ത ഒരാൾക്കാണ് ഈ അനുഭവം ഉണ്ടാകുന്നതെങ്കിൽ, ഇപ്പോൾ ഒരു സിനിമ അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒട്ടും കണ്ടിരിക്കാൻ പറ്റാത്ത 10 മിനിറ്റ് ആകുമ്പോഴേ നമ്മൾ ഇറങ്ങിപ്പോകുന്ന സിനിമ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അത് നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്. പക്ഷേ അത് നമ്മൾ ആസൂത്രിതമായി ആളെ കൂട്ടി എഴുതിക്കുന്നില്ല. ചിലരൊക്കെ ചിലപ്പോൾ ഈ റിവ്യൂസ് ഇടുന്നുണ്ടാകും. അതെന്ന് പറയുന്നത് അങ്ങനെയുള്ള റിവ്യൂസിനെതിരല്ല, പക്ഷേ ഇങ്ങനെയുള്ള ആസൂത്രിതമായ ആ സിനിമയെ തകർക്കാനായിട്ടുള്ള പ്ലാൻഡ് ആയിട്ടുള്ള റിവ്യൂസ്, അതിനെതിരെ കേസ് വേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ അത് തകർക്കുന്നത് ആ കലാരൂപത്തെയാണ്, ആ സിനിമാ മേഖലയെയാണ്. ഇപ്പോൾ സിനിമാ പ്രൊഡ്യൂസർമാർ പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം അവർക്കുണ്ടാകുന്നു. ഒരു 6 കോടി രൂപയ്ക്ക് ഒരു സിനിമ ഇറക്കിയാൽ നെഗറ്റീവ് റിവ്യൂ കൊണ്ട് അവർക്ക് തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്യാൻ കഴിയുന്നത് കഷ്ടിച്ച് 1.5 കോടി രൂപ മാത്രമാണ്. 4 കോടി രൂപ ശരാശരി ഒരു സിനിമയ്ക്ക് നഷ്ടം നെഗറ്റീവ് റിവ്യൂ കൊണ്ട് സംഭവിക്കുന്നുവെന്നാണ്. അങ്ങനെയൊക്കെ പറയുമ്പോഴും ഇതിന് ഒരു നിയമപരമായ ഒരു സാധുതയില്ല ഈ റിവ്യൂ ബോംബിങ്ങിന് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഈ പ്രോട്ടോകോൾ വന്നാൽ പോലും അത് അടിസ്ഥാനമായി ഇപ്പം മോശം സിനിമയാണെങ്കിൽ മോശമെന്ന് പറയാനുള്ള പൗരൻ്റെ അവകാശത്തെ അത് ഹനിച്ചു കഴിഞ്ഞാൽ ഞാനതിന് ഒപ്പം നിൽക്കാത്ത ഒരാളാണ്. അതേസമയം ബ്ലാക്ക് മെയിലിങ്ങിലൂടെ നിങ്ങൾക്ക് പണം ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന റിവ്യൂ ബോംബിംഗ് നടത്തുന്ന മാഫി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയന്ത്രണം വേണം. അത് മറ്റേത് നിലവാരത്തിലുള്ളതുപോലെ ഈ തൻ്റെ ബിസിനസ്സിനെ തൻ്റെ വ്യാപാരത്തെ തടസ്സപ്പെടുത്താൻ ഒരാൾ ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ നിലവിലുള്ള നിയമങ്ങളനുസരിച്ച് കേസെടുക്കണം എന്നുള്ളതാണ്. ഇതിനപ്പുറത്തേക്ക് ഒരു ഓവർ ഹൈപ്പ് ഉണ്ടോ എന്നെനിക്ക് സംശയമുണ്ട് ഈ വിഷയത്തിൽ. കാരണം സിനിമ നമുക്കറിയാവുന്നതുപോലെ പരാജയപ്പെടേണ്ട സിനിമകൾ പരാജയപ്പെടും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വിജയിക്കുന്ന സിനിമകൾ വിജയിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളുമാണ്. ആത്യന്തികമായി സിനിമയുടെ ക്വാളിറ്റി തീരുമാനിക്കുന്ന പ്രേക്ഷകരാണ്. പ്രേക്ഷകരെ അത്ര വേഗം കബളിപ്പിക്കാനൊന്നും പരാജയത്തിനും വിജയത്തിനും ഇടയിൽ ഒരു കളക്ഷൻ എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് 10 രൂപ കളക്ഷൻ കിട്ടും എന്ന് വിചാരിക്കുന്നിടത്ത് നിങ്ങളുടെ ഈ നെഗറ്റീവ് റിവ്യൂ കൊണ്ട് അത് 1 രൂപയിലും 2 രൂപയിലും അതൊരു അണ്ടർ എസ്റ്റിമേറ്റ് അല്ലേ ഈ പ്രേക്ഷകനെ എന്നുള്ളതാണ് എന്റെ സംശയം. ഇപ്പൊ പരാജയപ്പെട്ട സിനിമകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കൂ. ആ സിനിമകൾ ഇനി നെഗറ്റീവ് റിവ്യൂ വന്നില്ലെങ്കിലും പരാജയപ്പെട്ട റിവ്യൂ എന്ന് പറയുന്നത് ഇപ്പൊ വൈയക്തികമാണ്. ഇപ്പൊ ഞാൻ കണ്ട സിനിമ സ്മൃതി പരത്തിക്കാടിന് ചിലപ്പോൾ നല്ല സിനിമയായി തോന്നാം, എനിക്ക് മോശം സിനിമ. സ്മൃതി പരത്തിക്കാടിന് ചീത്ത സിനിമയെന്ന് തോന്നിയത് എനിക്ക് മോശം. ഇപ്പൊ റിവ്യൂ എന്ന് പറയുന്നത് വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരാളുടെ ടു മച്ച് ബിസിനസ് ആൻഡ് ലെസ് ആർട്ട് എന്നുള്ളതാണ് ഈ വാദത്തിന്റെ ഒരു പ്രശ്നമായിട്ട് മനസ്സിലാക്കുന്നത് നികേഷ് കുമാർ. ഇതിൽ ബിസിനസ്സിൽ പറയുന്ന രീതിയിൽ തടസ്സം സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഒരു ആർട്ട് എന്ന രീതിയിൽ സിനിമയെ വിമർശിക്കപ്പെടേണ്ടതാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. മാഫിയ ആവരുത്, മാഫിയ ആകരുത് എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ ഗ്ലോറിഫൈ അല്ലേ. നോക്കൂ, ഒരു ഒരു നാടകത്തിനോ അല്ലെങ്കിൽ ഒരു മറ്റേതെങ്കിലും ഒരു കലാരൂപത്തിനോ എന്തെങ്കിലും രീതിയിലുള്ള ഒരു റിവ്യൂ ഈ നാട്ടിൽ നടക്കുന്നുണ്ടോ? ഈ സിനിമ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ പണമുള്ള ഒരു മേഖലയാണ് നിങ്ങൾ നിരന്തരമായി. രണ്ട് കാര്യങ്ങൾ 160 രൂപ അല്ല, അവിടെയാണ് പ്രശ്നം. ഒരു സിനിമ നമ്മൾ തിയേറ്ററിൽ ചെന്ന് കാണണം. ഇപ്പൊ ഞാൻ ഒരു സിനിമ തിയേറ്ററിൽ ചെന്ന് കാണണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒ ടി ടിയിൽ വരും, എന്നെ സംബന്ധിച്ചിടത്തോളം അത് 3 ആഴ്ച കഴിഞ്ഞ് കാണാൻ കഴിയുന്ന സിനിമയാണ്. ആ 3 ആഴ്ച എനിക്ക് കാത്തു നിൽക്കാൻ കഴിയില്ല എന്നുള്ള എൻ്റെ ആ ഒരു ഉള്ളിൽ നിന്നുള്ള വിളി ഉണ്ടല്ലോ, ആ വിളി വേണം എന്നെ ആ തിയേറ്ററിൽ എത്തിക്കാൻ. അപ്പൊ ആ വിളിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവൻ നേരത്തെ എനിക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഇതിൻ്റെ ഒരു വോളിയം എന്ന് പറയുന്നത് ഏത് ഇതിന്റെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താ? ഒന്നാമത്തെ കാര്യം ഈ ഒ ടി ടിയിൽ ഉള്ളത്, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ സിനിമയുടെ വലിപ്പം എത്രയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ജയിലർ എന്ന് പറയുന്ന സിനിമ എനിക്ക് തിയേറ്ററിൽ തന്നെ കാണേണ്ടതുണ്ട്. RRR എന്ന് പറയുന്ന സിനിമ എനിക്ക് തിയേറ്ററിൽ തന്നെ കാണേണ്ടതുണ്ട്. മറ്റത് എനിക്ക് ആ പ്രശ്നമില്ല, എനിക്ക് ഇതിലൂടെ കണ്ടാലും മതി, എനിക്ക് കാത്തു നിൽക്കാൻ കഴിയുമെങ്കിൽ. അപ്പോൾ അത്രയ്ക്ക് വളരെ ദുർബലമായ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഇന്നിപ്പം മലയാള സിനിമ നിൽക്കുന്നത്. അവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ ചതിപ്പണി ചെയ്യുന്നത്. എന്തിനാണ് സാറേ ഒരു 10,000 രൂപ 15,000 രൂപയാണ് ഈ ഒറ്റുകൊടുക്കുന്നത്? മാഫിയ സംഘത്തിനെ പൂർണ്ണമായും നമ്മൾ തള്ളിക്കളയുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഒരു സിനിമ മോശമാണെങ്കിൽ മോശമാണെന്ന് പറയാനുള്ള മാധ്യമങ്ങളുടെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാകരുത് എന്നുള്ളതാണ്. കാരണം അടിസ്ഥാനമായി കലയും വ്യവസായവും തന്നെയാണ് ഇത്. അങ്ങനെയാണെങ്കിൽ സിനിമയുടെ പോസിറ്റീവ് റിവ്യൂ വരുന്നത്. പെയ്ഡ് പോസിറ്റീവ് റിവ്യൂ ഉണ്ട്, പെയ്ഡ് പോസിറ്റീവ് കൊടുത്ത് അവന്റെ 2, 3, 4 മണിക്കൂറിലെ പണിയുടെ വിലയാണ് 140 രൂപ. അത് കൊടുത്ത് ഈ പോസിറ്റീവ് പെയ്ഡ് പ്രൊമോഷൻ കണ്ട് തിയേറ്ററിൽ കയറി ഇന്റർവെല്ലിന് ഇറങ്ങി നിരാശനായി മടങ്ങി പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പെയ്ഡ് പ്രൊമോഷനും അതേപോലെ തന്നെ അപകടകരമാണ്. ഏത് തരത്തിലുള്ള പെയ്ഡ് പ്രൊമോഷൻ? വെറും ഒരു പെയ്ഡ് പ്രൊമോഷൻ കണ്ടിട്ടൊന്നും നമ്മൾ പോകുമെന്ന് തോന്നില്ല. സിനിമ ആത്യന്തികമായി പ്രൊമോഷൻ അപ്പുറത്തേക്ക് വളരണം. അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ കേട്ട് ആളുകൾ പോകണോ പോകണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിനപ്പുറത്തേക്ക് സിനിമ വളരണം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതേസമയം ഈ ഇമാതിരി ഈ മാഫിയകൾ
തഴച്ച് വളരുന്നുണ്ടെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ ഒരു കർമ്മ പദ്ധതി ഉണ്ടാകണം. റൈറ്റ്. ചോദ്യം ഇതാണ്, മോശം റിവ്യൂവിന് കേസ് വേണോ എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. ആ ചോദ്യത്തിൽ എനിക്കൊന്ന് ഏറെക്കുറെ എല്ലാവരും ഒരേ അഭിപ്രായം തന്നെയാണ്. പ്ലാൻഡ് ആയിരിക്കുന്ന, മാഫിയ ആയിരിക്കുന്ന, ആസൂത്രിതമായി സിനിമയെ തകർക്കരുത് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. Meet the editors.